ഇപ്പോൾ ഏഷ്യാനെറ്റിലെ കോമഡി ഷോ എന്നൊരു പരിപാടിയിൽ റിയാസ് അതുപോലെ ബിഗ് ബോസിൽ പങ്കെടുത്ത പല താരങ്ങളും വന്നിരുന്നു. ഇവരോടൊക്കെ മീര വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഈ ബിഗ് ബോസിൽ മത്സരിക്കാൻ പോകുന്നവരാരും തന്നെ, അതായത് ഒരു സീക്രട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പലരും പ്രശസ്തരാവാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. പല വിധത്തിലുള്ള ജനങ്ങളുണ്ട്. അതായത് ചിലർക്ക് സോഷ്യൽ ലൈഫ് വളരെയധികം ഇഷ്ടമുള്ളവരായിരിക്കും, എന്നാൽ ചിലർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും വളരെ പ്രശസ്തമായ രീതിയിലേക്ക് മാറ്റാൻ താല്പര്യമുണ്ടാവില്ല. അവർ ഒതുങ്ങി വീടിനുള്ളിലോ അല്ലെങ്കിൽ അവരുടെ ജോലിയുമായിട്ടോ കഴിയുന്നവരായിരിക്കും. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒന്നും തന്നെ വരാൻ അവർ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. എന്നാൽ ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിൽ എല്ലാവരും ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ആരും അറിയാതെ ഇരിക്കുന്നുണ്ടാവും, കഴിവുകളുണ്ടാവാം, അതൊന്ന് പ്രദർശിപ്പിക്കാനും പ്രശസ്തരാവാനുമുള്ള ഒരു ചാൻസിന് വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വരുന്നവരാരും സീക്രട്ട് ലൈഫ് അല്ലെങ്കിൽ ഒരു ആരും അറിയാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതായത് സാധാരണ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാർ വലിയൊരു ധൈര്യം കാണിക്കാറുണ്ട്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ലൈഫ് വളരെ കുറവായിരിക്കും. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളിലും ആളുകൾ വളരെയധികം ഇടപെടാറുണ്ട്. അതുമാത്രമല്ല അവരെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ബിഗ് ബോസ് പോലെയുള്ള ഷോയിലേക്ക് പോകുന്നത്. കാരണം ഒരു 100 ദിവസം അവർ അവരെന്താണെന്നുള്ളത് ലൈവായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വിടാൻ ധൈര്യമുള്ളവരാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. അതായത് ഒളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യും, അതിനെക്കുറിച്ച് സംസാരിക്കും, അവരുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഡോക്ടർ റോബിനെക്കുറിച്ചും ഡോക്ടർ റോബിൻ്റെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത്. കാരണം അവർ അതിനുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്തോ എന്ന് ചെയ്താൽ പ്രശ്നമില്ല എന്ന രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതേ ഒരു മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് റിയാസ്. പക്ഷേ റിയാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ടും പലതും റിവീൽ ചെയ്യാനായിട്ട് റിയാസ് താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിയാസ് ഇതുപോലെയുള്ള ഒരു ഷോയിൽ പോകേണ്ട ആവശ്യമില്ല അല്ലേ. കാരണം തൻ്റെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനെ ഫേസ് ചെയ്ത വ്യക്തിയോട് താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കതിന് താല്പര്യമില്ല, സൗകര്യമില്ല എന്നൊക്കെ പറയുന്നത് അതായത് എത്രമാത്രം ശരിയുണ്ടെന്ന് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിനുള്ളിൽ ജീവിച്ചാൽ മതിയായിരുന്നല്ലോ. എത്രയോ പേരുണ്ട് അവരുടെ പബ്ലിക് ലൈഫോ അല്ലെങ്കിൽ അവരുടെ പിന്നെ സെക്ഷൽ ഓറിയൻറ്റേഷനോ ഒന്നും തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ബിഗ് ബോസ് എന്ന ഷോയിലെ മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിൽ കയറി ഇടപെടുകയും അതുമാത്രമല്ല അവരുടെ പ്രണയത്തിലും അവരുടെ ചിന്തകളിലും എല്ലാം തൻ്റെ അഭിപ്രായം പറയുകയും സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന റിയാസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ റിയാസിനോട് ഒന്നും ചോദിക്കാൻ പാടില്ല. മറ്റുള്ളവരെ കളിയാക്കാം, പക്ഷേ റിയാസിനെ കളിയാക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഈ കോമഡി ഷോയിൽ വന്നപ്പോൾ അതിൻ്റെ അവതാരിക പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഇത് അവതാരിക പല പോസ്റ്റുകൾക്കും താഴെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. റിയാസിൻ്റെ എല്ലാ ഫോട്ടോയുടെയും താഴെയുള്ള കമൻറ്റ് ഇത് ആണാണോ പെണ്ണാണോ എന്നാണ്. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി ഹി ഓർ ഹിം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് റിയാസ് പറയുന്നത്. അത് മീരെ കണ്ടിട്ടില്ലെങ്കിൽ ദറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലെങ്കിൽ ദറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഇതിപ്പോൾ കേരളമായാലും ഇന്ത്യ ആയാലും ദ ഓൾ വേൾഡ് ആയാലും എല്ലായിടത്തും നല്ല മനുഷ്യന്മാരുണ്ട്, ചീത്ത മനുഷ്യന്മാരുണ്ട്, എല്ലായിടത്തും വിവരമുള്ള മനുഷ്യന്മാരുണ്ട്, വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ചില വിവരമില്ലാത്ത മനുഷ്യന്മാർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടാവും. ചില മനുഷ്യർക്ക് എത്ര വിവരമില്ലെങ്കിലും അങ്ങനെ ജീവിച്ചാൽ മതിയെന്ന തോന്നലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പറഞ്ഞതുപോലെ പല കമൻസും പല പേഴ്സണൽ ക്വസ്റ്റ്യൻസും ചോദിക്കുമായിരിക്കും. ലെറ്റ് ദം ആസ്ക്. എൻ്റെ പേഴ്സണൽ ലൈഫ് ഈസ് മൈൻ, ഓക്കെ. വിവരമില്ലാത്ത മനുഷ്യർ എവിടെയെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചെന്ന് കരുതി ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അതായത് ചോദ്യം ചോദിച്ചാൽ അവതാരികയെ വിവരമില്ല എന്നും, പിന്നെ കുറേ പേരെ അറിയാലോ വിവരമില്ലെന്ന് പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നവരെയായിരുന്നു. അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് റിയാസ് സലീം ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റിയാസ് സലീമിനെ മറ്റുള്ളവരുടെ എല്ലാവരെയും കാര്യത്തിൽ ഇടപെടാം. ദീർച്ച പ്രണയിക്കണോ, റോബിന് ഒച്ചയിടണോ, റോബിന് ഫേക്കാണെന്ന് പറയണോ, ഇതൊന്നും മറ്റുള്ള ആർക്കും ചെയ്യാൻ പാടില്ല. പക്ഷേ
റിയാസിന് റിയാസിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പാടില്ല. റിയാസിന് ബാക്കിയുള്ളവരെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാം, ബാക്കിയുള്ളവരുടെ എല്ലാ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം, ട്രയാങ്കിൾ ലവ് ആണെന്ന് പറഞ്ഞിട്ട് കളിയാക്കാം. പിന്നെ എല്ലാം ആ ആ ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ചൊറിയാം, നോ പ്രോബ്ലം. പക്ഷെ എന്നെ ചൊറിയാനായിട്ട് വരരുത്. അപ്പോൾ എന്തായാലും അവതാരിക പറയുന്നുണ്ട് ഇതിനൊക്കെയാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്, സ്വന്തം തമാശ ആസ്വദിച്ച പോലെ ചിരിക്കുന്നുണ്ട്. തുടർന്ന് അടുത്ത ചോദ്യവുമായിട്ട് നിർത്തിയിട്ടില്ല, അവതാരിക വീണ്ടും ചോദിക്കുകയാണ്. റിയാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചൂഷണങ്ങൾ ചെറിയ പ്രായത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന്. ചൂഷണം ചെയ്തവരിൽ കൂടുതലും ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അപ്പോൾ റിയാസ് പറയുന്നുണ്ട് ചൂഷണം എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ബുള്ളിയിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുതെന്ന്. അപ്പം ചോദ്യം പിന്നെ ട്വിസ്റ്റഡായിട്ട് അവതാരിക ചോദിക്കാനായിട്ട് തുടങ്ങി, അങ്ങനെ ബുള്ളി ചെയ്തവരിൽ കൂടുതൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന്. അപ്പോൾ റിയാസ് പറയുന്നത് രണ്ട് കൂട്ടരും ഉണ്ടാകാം, പക്ഷേ സമൂഹത്തിൽ പുരുഷന്മാരായിരിക്കും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെയും പുരുഷന്മാർ തന്നെയാണ് എന്നാണ് റിയാസ് പറയുന്നത്. അപ്പോൾ റിയാസിൻ്റെ പുരുഷന്മാരോട് കലിപ്പാണ്. ഈ പുരുഷന്മാർ മാത്രമാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടത്തുന്നതെന്ന് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. കാരണം സ്ത്രീകൾ ഒരുപാട് പേര് സ്ത്രീകളെ കൊണ്ട് തന്നെ അനുഭവിച്ച കഥകളും നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപാട് ഗേൾസ് കമന്റ് ചെയ്തിട്ടുണ്ട് ഫിസിക്കലി കാണാനായിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനാണ് റിയാസ് എന്ന്. ശരിയാണ്, കാരണം മാക്സിമം എന്താ പറയുക, പിന്നെ നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് എന്താ പറയുക നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മേക്കപ്പ് ഇപ്പോൾ ആണായാലും പെണ്ണായാലും ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുന്നത് തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കും ഒക്കെ ഇഷ്ടമുണ്ടാവാം. ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പം ഇത് എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ഹാൻഡിൽ ചെയ്യും, ദാറ്റ്സ് മൈ പേഴ്സണൽ ലൈഫ്. ഇതെന്നത് ഇവിടെ എനിക്ക് പറയേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെന്ന് അവതാരിക്ക് ചോദിക്കുമ്പോൾ സിംഗിൾ എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയുള്ളൊരു കമ്പാനിയനെയാണ് ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ വിവരം ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം. വളരെ വിവരം ബുദ്ധിയുള്ള ആളാണ് പറയുന്നുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അപ്പോൾ പിന്നെ വിവരം ബുദ്ധിയുള്ള ആൾ തന്നെ കിട്ടണം. പിന്നെ അത്യാവശ്യം ഒരു പ്രോഗ്രസീവ് ചിന്തയുണ്ടായിരിക്കണം, നല്ലൊരു മനസ്സായിരിക്കണം. നല്ല മനസ്സ് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടതാണ്. പിന്നെ പ്രോഗ്രസീവ് ചിന്താഗതി, എന്ത് പ്രോഗ്രസീവ് ചിന്താഗതിയാണ് റിയാസ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പശ്ചാത്തലത്തിൽ കൂടെ നിൽക്കുന്നവരിൽ ആരോ വിവരക്കേട് ഇതുപോലെ ചോദിക്കാനും പാടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ റിയാസ് ചിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല ചോദിച്ചത്, ആക്ച്വലി അവതാരികയ്ക്ക് അറിയേണ്ടിയിരുന്നത് റിയാസ് വിവാഹം കഴിക്കാൻ പോകുന്നത് ആണിനെയാണോ പെണ്ണിനെയാണോ എന്നാണ്. നോ കമൻസ് എന്നാണ് പറയുന്നത്. അതായത് തൻ്റെ സെക്ഷുവാലിറ്റിയൊന്നും മറ്റുള്ള ഇപ്പോൾ ഒരു സ്ട്രെയിറ്റാണെന്ന്, ഇപ്പം ഞാനൊരു സ്ട്രെയിറ്റാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമുള്ളതുപോലെ, അല്ലെങ്കിൽ മറ്റൊരാൾ ഹെറ്ററോ സെക്ഷൽ ആണെന്ന് പറയാൻ ധൈര്യമുള്ളതുപോലെ റിയാസിന് റിയാസ് എന്താണെന്ന് പറയാനുള്ള ധൈര്യം ഇല്ല. അവിടെ നോ കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തഗ് ഡയലോഗാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എടുത്തുകൊണ്ട് വരുന്നതും കാണുന്നുണ്ട്. ഇവിടെ എവിടെയാണ് തഗ്? ഇവിടെ ഇത് എന്ത് മണ്ടത്തരാണ് പറയണത്? ഒരു ഒരു മനുഷ്യന് സെക്ഷുവാലിറ്റി എന്നുള്ളത് ധൈര്യമായിട്ട് പറയാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് പ്രോഗ്രസീവ് ചിന്താഗതിയുമായിട്ട് നടക്കുന്നത്. ഒരു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്നാണ് അവതാരിക ചോദിക്കുന്നത്. അപ്പോൾ റിയാസ് പറയുന്നത് ഓഫ് കോഴ്സ് കഴിക്കുമായിരിക്കും, കാരണം ഇംഗ്ലീഷും മംഗ്ലീഷും ഇട്ട് അങ്ങോട്ട് വാരി വിതറുന്ന ആളാണല്ലോ. എന്താണ് മീരിക്ക് വേണ്ടത്? ഞാനത് മീരിയോട് എന്തിനു പറയണം? ആർ യു മാരിഡ്? ശരി, താൻ എന്തിന് ഞാൻ എന്തിന് ഇക്കാര്യങ്ങൾക്കൊക്കെ ഉത്തരം തരണം എന്ന് ചോദിക്കുന്ന റിയാസ് അവതാരികയോട് ചോദിക്കണം ആർ യു മാരിഡ്, നീ മാരി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ എന്നോട് ചോദിക്കാൻ പാടില്ല, എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. കോമഡി ഷോ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവതാരിക ഒന്ന് കുറച്ച് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ആ ഷോയുടെ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംസാരം ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും നടത്താറ്. പക്ഷേ ഒരു പ്രോഗ്രസീവ് ചിന്താഗതിയുള്ളൊരു വ്യക്തി ഇത്രമാത്രം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേണ്ട ആവശ്യമില്ല. കാരണം അതുമാത്രമല്ല, എല്ലാം ആരും അറിയാതെ വീട്ടിനുള്ളിൽ അടച്ചു വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും ഒരു ബിഗ് ബോസ് പോലെയുള്ള ഷോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പോവുകയും ചെയ്യും. ഇതിനെയാണ് ഈ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ എന്തെന്ന് പറയുക, നിലപാടില്ലായ്മ എന്നൊക്കെ പറയുന്നത്. അതായത് ഞാൻ സോഷ്യലി ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള ചിന്തയാണെന്ന് പറയുകയും എന്നാൽ പലതും പറയാൻ ധൈര്യമില്ലായ്മ കാണിക്കുകയും ചെയ്യുന്ന ഒരു റിയാസിനെയാണ് ഇവിടെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ
ഇവിടെ അവതാരികയെ പൊളിച്ചടുക്കിയതായിട്ടാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ആക്ച്വലി റിയാസാണ് ഇവിടെ പൊളിച്ചെടുക്കപ്പെട്ടത്. കാരണം പ്രോഗ്രസീവ് ചിന്ത കാണുന്നില്ല. കാരണം പ്രോഗ്രസീവ് ചിന്തയുള്ള വ്യക്തിക്ക് ധൈര്യമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാനുള്ള ഒരു ശക്തി കൂടി ഉണ്ട്. അത് ഇവിടെ ഇല്ല. പകരം ഓ ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെ സംസാരിച്ച് എന്തോ കാണിക്കുന്നു എന്നുള്ള ഒരു വലിയ അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യമില്ലാതെ ഞാൻ എന്തോ സംഭവമാണ്, ബാക്കിയുള്ള പ്രേക്ഷകരും എല്ലാവരും വിവരമില്ലാത്തവരാണെന്ന് നാടിയേക്ക് 40 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ വിവരമില്ലാത്തവരായി മാറുമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ഈ റിയാസിനുള്ളത്. ശരിക്കും കുറച്ച് വിവരം കലകി കൊടുക്കേണ്ടത് റിയാസിനാണ്. കുറച്ച് വിവരമൊക്കെ വെച്ച് ഒരു പ്രോപ്പർ പ്രോഗ്രസീവ് ചിന്തയിലേക്ക് റിയാസ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം പ്രോഗ്രസീവ് ചിന്ത കണ്ടിരുന്നു, ഒരാൾ ജയിച്ചു കഴിഞ്ഞ സമയത്ത് അവിടെ ഇരുന്ന് കരയുന്ന റിയാസിനെ കണ്ടിരുന്നു. പ്രോഗ്രസീവ് ചിന്തയുള്ള ആൾ മറ്റൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആ വഴിക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇതെന്ത് പ്രോഗ്രസീവ് ചിന്തയാണ് റിയാസ് കാണിച്ചതെന്ന് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.